ഹലോ ഹായ് ബൈ ബൈ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ലൈഫ് ചെയ്യാൻ കുറച്ച് നാൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയത് വന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഡെയിലി ലൈഫ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫ് ആണ് അപ്പോൾ ആരും എല്ലാവരും പോയിട്ട് ഡെയിലി ലൈഫ് കാണുക നമ്മുടെ ഡെയിലി ലൈഫ് ചെയ്യാളെ രണ്ടാൾക്കാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ദേ അച്ഛനും മോനും കിടന്ന് നല്ല ഉറക്കാം ഉറക്കല്ലാട്ടോ ഞാൻ ഇട്ടുട്ടാ അത് ഞങ്ങളുടെ ഡെയിലി ലൈഫ് ആട്ടോ വേറെ എല്ലാവരും ഇല്ല കേട്ടോ ഞങ്ങളുടെ പാച്ചപ്പോ നല്ല ഉറക്കാം അച്ഛൻ ഇട്ടു പാച്ച കിടന്ന് നല്ല ഉറക്കാതെ ഇനി പാച്ച കഴിക്കണത്തിന് എങ്ങാണ്ട് ഉടുമോൻ വരണം ഉടുമോൻ വന്നിട്ട് അവിടെ നിന്ന് വിളിക്കും അപ്പൊ പാച്ച കഴിക്കും വേറെ മൂന്ന് പേരും കൂടി ഉണ്ട് ട്ടാ കരിങ്കുളം 2.0ത്തെ മൂന്ന് ആൾക്കാരും കൂടി ഉണ്ടെന്നത് ഞങ്ങളുടെ ഡെയിലി ലൈഫില് അവിടെ കിടന്ന് ഉറക്ക അവര് വന്ന കാരണം തന്നെ ഞങ്ങളെ റൂമിന് തല്ലി പുറത്താക്കി ഞങ്ങളെ എവിടെ അകത്ത് കിടക്കണം 2.0ത്തെ ഡുഡുമോൻ വന്നിട്ട് പാച്ചുവിനെ വന്നിട്ട് കുത്തിപ്പൊന്ന് ചെണിപ്പിക്കും ഇല്ലെങ്കിൽ അമ്പാടി റോസിലെ പാച്ചു പോയിട്ട് ഡുഡുമോനെ പോയി കുത്തിപ്പൊന്ന് ചെണിപ്പിക്കും അതാണ് നോർമലി നടക്കാറ് ചേടപ്പല്ല ചെയ്തിട്ടില്ല അത് മുഖത്ത് ചിരിക്കാത്ത ഉഷാറില്ല രമേശ് ചിന്നോടെ കിടക്കുന്നുണ്ട് ലുഡു പറ്റിട്ടില്ല ലുഡു അടിക്കുമ്പോ അടിക്കാറാകുമ്പോ നമുക്ക് ലുഡുവിന്റെ അടുത്തേക്ക് പോവാട്ടെ വിളിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മളിത് രാവിലെ എണീറ്റിട്ടില്ല ഞാനിത് കുറച്ച് നേരത്തെ എണീറ്റോളം എണീറ്റ് അമ്മയുടെ അടുക്കളയിൽ കൂട്ടാൻ വെച്ചോണ്ടിരിക്കണം അമ്മ ഇത്തിരി നേരത്തെ എനിക്ക് വേണ്ടിയുള്ളൂ ഇതേ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കണ്ട ഇവിടെ രണ്ടെണ്ണം എനിക്ക് വന്ന ഇഡ്ഡലി വേണം ഇഡ്ഡലി ഭ്രാന്തന്മാരാ അപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കണം അമ്മ കൂട്ടാൻ വെക്കണം അമ്മ അടുക്കള പണിയിലാ ഞാൻ അടുക്കള പണി എടുക്കാറില്ല എനിക്ക് ഇഷ്ടല്ല കേക്ക എനിക്കുണ്ടല്ലേ രാവിലെ എന്റെ പക്ഷെ മുഖം കഴുകാണ്ട് വെള്ളം കുടിക്കണേ വെള്ളം കുടിക്കും ഇൻഫർമേഷൻ ഫ്രം കരിങ്കുളം 2.0 അപ്പൊ അതൊക്കെ വൈറ്റി പോകണ്ടല്ലേ അപ്പൊ കൊഴിഞ്ഞ് തുപ്പിക്കഴിഞ്ഞാൽ അത് അടുക്കള ചെന്ന അസുഖങ്ങൾ ഉണ്ടാവില്ല കാര്യം വെള്ളം കുടിക്കണത് നല്ലതാ പക്ഷെ അതിന് പറഞ്ഞ റീസൺ ഹലോ ഗായ്സ് അപ്പോൾ അടിച്ചു വരെ സൗണ്ട് കേൾക്കണ കേട്ടോ നിങ്ങൾ വിചാരിക്കും അതൊരു ആനക്കുട്ടിയാണ് അതല്ല അത് നമ്മുടെ ലച്ചുവാണ് അടിച്ചു വരുന്നത് ബാക്കിൽ നിന്ന് കാണുമ്പോൾ ചെറിയ ആനക്കുട്ടിയുടെ പോലെ ഉണ്ട് നീ മറ്റേ സർക്കസിലാണല്ലേ അപ്പോ അവിടെ അടിച്ചു വരട്ടെ ഞാൻ നമ്മുടെ വീട് നമ്മള് ഇന്നാള് അടിപൊളിയാക്കിയിട്ട് ചെടിയൊക്കെ വെട്ടി നല്ല ക്ലീൻ ആക്കി നല്ല വെളുപ്പിച്ചു കേട്ടാ അത് ഞങ്ങൾ വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചാ പക്ഷേ പകുതി ആയപ്പോഴും എനിക്ക് ആ ബോധം ഉണ്ടായത് വീഡിയോ എടുക്കണം എന്നുള്ളത് പിന്നെ പകുതിയായി പിന്നെ എടുക്കണ്ടെന്ന് വെച്ചു ഈ ഭാഗത്ത് പിന്നെ വലിയ കാര്യമായിട്ടില്ല അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് വെട്ടിയെടുപ്പാക്കില്ല ഇവിടേക്ക് വെട്ടിയെടുപ്പാക്കി ചെടി മറ്റേ വെള്ളപ്പൂവിണ്ടാവണ ചെറിയ ചെടി ഇങ്ങനെ വെച്ച് കൊടുത്തു നല്ല ഭംഗി അത് ആടലോടെ കേട്ടോ അത് ഞാൻ വെട്ടില്ല ഉണ്ണികൾക്ക് മരുന്നിനൊക്കെ ആവശ്യമുള്ള കാരണം അത് വെട്ടിയില്ല ബദാം ഞാൻ കൊണ്ടുപോയി ചെറിയ ചെടിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല അതിങ്ങനെ വളർന്ന് പന്തലിച്ച് അടിപൊളി തണലായി നമ്മുടെ കാറിടണോടത്ത് നല്ല തണലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ചട്ടിയിൽ വേറെ ചെടിയായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത് അത് ഈ വെയിലും ഇവിടെ അവിടെ പെട്ടെന്ന് വെയിലടിക്കും ഷീറ്റ് തൊട്ടില്ലല്ലോ അപ്പോൾ അത് ഇവിടെ പിന്നെ നനയ്ക്കൂല്ല കരിഞ്ഞു പോയി അപ്പം ഞാൻ വേറൊരു ടൈപ്പ് കാണുന്നു ഇത് നല്ല അടിപൊളി ചെടി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ തേനീച്ചോടും കൂടെ കിടക്കും വളർന്ന് അടിയിലേക്ക് നല്ല രസം കാണാനായിട്ട് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് വേണം എന്താ അതിപ്പോൾ ഇത്ര ആയുണ്ട് ഇതിൻ്റെ കാര്യം ഞാൻ പറയാനൊന്നും പറ്റില്ല നനയ്ക്കണം ഒന്നുമില്ല അവളുടെ ഡെയിലി അമ്മത് എനിക്ക് രാവിലെ കാപ്പി കൊണ്ട് തന്നിട്ടുണ്ട് ഞാൻ കാപ്പി കുടിക്കാൻ പോകട്ടെ ഒരാളിതേ വീഡിയോ എടുക്കണ കാരണമെന്നുണ്ട് നേരത്തെ പല്ലയ്ക്കാൻ വന്നിരിക്കുന്നുണ്ട് സാധാരണ ശീലമില്ല അപ്പൊ ഇന്ന് വീഡിയോ എടുക്കണ കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുത്തിട്ട് അവിടെ പോയി രാവുണ്ട് എന്റെ സമയമായിട്ടില്ലല്ലോ
ഞാൻ നമ്മളെ കാണിക്കണില്ല ഇതിന്റെ വീഡിയോയില് എന്നോട് ചായ കുടിക്കും പറയാ എന്നോട് ചായ കുടിക്കും പറയാം അപ്പൊ എന്റെ എടുക്ക് എന്റെ എടുക്ക് ഞാൻ പല്ലയക്കണ നിൽക്കുക ഞാൻ പല്ലയക്കണ നിൽക്കുന്നു ഞാനിവിടുന്ന് ഫോണില് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമ്പോ പറയാ ഞാൻ പല്ലയക്കണ നിൽക്കുക പല്ലയക്കണ നിൽക്കുന്നു അപ്പൊ ഞാൻ പല്ല നീ പല്ലയക്കണത് കാണിക്കാൻ വേണ്ടിട്ടല്ല നീ പറഞ്ഞത് സ്വർണ്ണ തന്നെയാ ഞാൻ കൊണ്ട് പണയം വെക്കും ഞാൻ ആ ശരി ശരി പല്ലാച്ചിട്ട് പോയി ചായ കുടിച്ചോട്ടാ ഇനി എടുക്കണല്ലേ ഇവിടെ വെക്കാ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്ത് നമ്മളിന്ന് ഡെയിൻ ലൈഫ് ചെയ്യണം നമ്മുടെ ലൈഫ് ചെയ്യണം എന്നത്തെ അപ്പോ പാച്ചമോനെ എനിക്ക് തന്നെ തലമ രണ്ടടിയാട്ടോ ഞാൻ അവനെ കണ്ടില്ലേ വന്നത് അപ്പൊ ഞാൻ വന്നു വെച്ചാന്ന് അറിയിക്കും ഇവിടെ രണ്ടടിയാ എന്നിട്ട് പറയാനുള്ള ഗുഡ് മോർണിംഗ് പറയും വേറെ എന്തിട്ട് പറയാനുള്ള എന്ന് ഞങ്ങളുടെ ഡെയിൻ ലൈഫ് എന്ന് പറയും ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്ന സ്വഭാവം കേട്ടോ കുട്ടികത്തെ വാശവന് അവനെ അടിച്ചവന് ഞാൻ പപ്പട പരിപാടിയാണെനിക്ക് ഏ ഹായ് പറ ഗുഡ് മോർണിംഗ് പാച്ച മണ്ടു വിട്ട് പോലെ എനിക്ക് എനിപ്പിക്കാൻ വന്നാട്ടാ എനിപ്പിക്കട പാച്ച അനാ എനിപ്പിക്കട അവിടെ നിന്ന് ബുദ്ധിപൊക്കടാ ബുദ്ധിപൊക്കട അവരെ പാച്ചോ വിളിക്കി വിളിച്ച ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് പരിസ്ഥിതി ദിന എന്ത് ഹലോ ഗായ്സ് ഇന്ന് പരിസ്ഥിതി ദിനമാണ് പാച്ചുമോൻ പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയണത് പാച്ചുമോന് സ്കൂളിലേക്ക് എന്തെങ്കിലും എന്തൊരു പറഞ്ഞ ചെടി മെഡിസിനൽ പ്ലാന്റ് വയ്ക്കുന്ന വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അയച്ചു കൊടുക്കാൻ പറഞ്ഞത് ഇന്നലെ മറന്നുപോയി അപ്പം ഇന്ന് രാവിലെ തന്നെ അത് ചെയ്യാനുള്ള പരിപാടിയില്ല അപ്പോൾ പാച്ചുമോൻ ദേ മെഡിസിനൽ പ്ലാന്റ് വയ്ക്കാൻ പോകും പാച്ചു എന്തൊരു വയ്ക്കാൻ പോകണം പാച്ചോ അടുത്തത് ഞാൻ വെക്കാൻ പോകുന്ന തുളസി ഇലയാണ് ഇത് നമ്മളെ പുഴുവൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് മെഡിസിൻ ഉണ്ടാക്കാം ഇതിങ്ങനെ ചോറ് അതൊക്കെ ചെയ്യാം വെള്ളം കൊടുക്കാം എന്റെ എല്ലാ കൂട്ടുകാർക്കും പരിസര ദിനം ആശംസ നമ്മുടെ ലക്ഷ്മതേ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അലക്കാൻ വന്നിട്ട് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കണ കാരണം നേരത്തെ കുളിച്ചത് അപ്പൊ നേരത്തെ അലക്കൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസ് എടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഇന്ന് നേരത്തെ ഞങ്ങൾ വീഡിയോസ് എടുത്ത് തുടങ്ങാനുള്ള പരിപാടി കേട്ടോ ഉച്ചവല്ല ഒരു മണിക്കൂർ നമ്മുടെ കുട്ടി കുറുമ്പമാർ രണ്ടാളം ദോശയല്ല എന്നിട്ട് പശ കഴിക്കണേ ഇക്കിയാ എന്നിട്ട് ഇക്കി ഡുഡോ എന്നിട്ട് ഡുഡോ കഴിക്കണേ ആ ഡുഡോ ഡുഡോ എന്നിട്ട് കഴിക്കണേ പാപ്പം എന്ത് പാപ്പ കഴിക്കണേ ആ രണ്ടാൾ ഇഡ്ലി കഴിക്കിരിക്കുക രണ്ടാളിരുന്നിട്ട് കാർട്ടൂൺ കണ്ടോണ്ടിരിക്കണ്ട ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ട് പച്ചന് പഠിക്കണ്ട പച്ച വാ പഠിക്കുക ഇത് കഴിഞ്ഞിട്ട് ഡുഡു ഡുഡു മോന് പഠിക്കണ പഠിച്ചാലോ എ ബി സി ഡി പഠിച്ചാലോ ഇല്ല ഇണ്ട് വയോ വയോ ഡുഡു ഡുഡുന് പഠിക്കാണ്ടോ എന്നാ ഡുഡുന് കൊറേ പഠിക്കാട്ട് ഡുഡുമ വരുവോ വായോ 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 ഡുഡു വാടാ എങ്ങടാ എങ്ങടാ പഠിക്കാൻ പഠിക്കാനാണോ ഡുഡു ഏ പഠിക്കാൻ പോവാണോ ഫോണും കൊണ്ട് എന്തിനു പഠിക്കാൻ പോണേ ഒരാള് പഠിക്കാൻ വരുന്നിട്ടാ പഠിക്കാൻ പഠിച്ചപ്പോ മാമനെ മാത്രമേ പേടിയുള്ളോ
അക്ഷരം പഠിച്ചിട്ടില്ല എങ്ങനെയൊക്കെ ജയിച്ചു പോയി ടീച്ചർമാരുടെ കാരണം കൊണ്ട് യു കെ ജി നന്നായി പഠിച്ച് തന്നെ മാർക്ക് കാണാനുള്ള തീരുമാനത്തിനാണ് ദൃഢമായ പ്രതിജ്ഞയാണ് പാച്ചു എടുത്തിരിക്കുന്നത് എന്തായാലും പഠിച്ച് തന്നെ ഞങ്ങൾ ജയിക്കും എന്നാണ് പാച്ചു പറയുന്നത് ആണോ പാച്ചു ഇന്നലെ പോയിട്ട് ബുക്കുകളും സ്ലേറ്റും പെൻസിലും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് ഇനി പാച്ചു പഠിക്കേ വേണ്ടു സ്റ്റാർട്ട് ചെയ്യാം പാച്ചു ഇന്നലെ പഠിച്ച പദ്യാണ് ഇപ്പൊ പാടി കേൾപ്പിച്ചത് ഇന്ന് എന്തിനാ പഠിക്കാൻ പോണു ഇന്ന് ഞങ്ങളൊക്കെ റിവിഷൻ ചെയ്യാൻ പോകുന്നു മാത്സിൽ പഠിച്ചത് ഇന്ന് സാറ്റർഡേ ആണല്ലോ അല്ലെ ഇന്ന് ക്ലാസ് ഇല്ല അപ്പൊ കുട്ടിക്ക് ഇന്ന് ക്ലാസ് ഇല്ല പക്ഷെ എന്നാലും എനിക്ക് പഠിക്കണം എന്നാഗ്രഹം പഠിക്കാൻ എനിക്ക് പഠിക്കണം എന്ന് വേണ്ട വന്നേ അത് വെറുതെ നല്ല പുതിയ ബുക്കും സ്ലേറ്റും ഒക്കെ കിട്ടിയിട്ടില്ല കാരണം അതിന്റെ ഒരു ഇൻട്രസ്റ്റ് എത്ര ദിവസം ഉണ്ടാവുന്നു ഒരുപിടത്തെ ഇല്ല എന്തായാലും ഈ ആഴ്ച എന്തായാലും ഉണ്ടാവും പച്ചോ ഒരു മിനിറ്റ് ആകുമ്പോൾ സ്ലൈഡ് ഊതി കൊടുത്തു നീ അത് വരില്ല സ്ലൈഡ് ഊരി കൊടുക്ക പാച്ചുമോന്റെ പഠിപ്പിക്കണ വീഡിയോ ഒരു വ്ളോഗായിട്ട് ഞങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ പഠിപ്പിക്കണ വീഡിയോ മാത്രമായിട്ട് ഇന്ന് ജസ്റ്റ് പഠിപ്പിക്കണത് മാത്രമേ കാണിക്കണുള്ളൂ ഫുള്ളായിട്ട് പഠിപ്പിക്കണ വീഡിയോ ഒരു വ്ളോഗായിട്ട് ചെയ്യാം ഹലോ ഗായ്സ് ഒരാളത് മഴയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് പുറത്ത് മഴ പെയ്യുമ്പോ ഇവിടെ പ്രേത പടം കണ്ടിരുന്നിട്ട് വെറുതെ ഇരുന്ന് പേടിക്കുക അപ്പൊ ഓക്കെ അവള് മൂത്ര വെച്ചിണ്ടാവും മാറി ഇടറി എന്നിട്ട് അവള് കാണിക്കണ ഒരു പടം കണ്ടിട്ട് കിടന്ന് ഓളിട്ടേ കിടന്നിട്ട് ചെല്ലു ചെല്ല് എന്റെ പാച്ചുമോനെ ഒട്ടും പേടിയില്ല കേട്ടാ നല്ല ഡീസന്റ് കുട്ടി നല്ല ധൈര്യവാനാണ് ഒരൊറ്റ പേടിയില്ലാത്ത കുട്ടിയാണ് കേട്ടാ ആ വേണ്ടൊക്കെ വേണ്ട ഇന്നത്തെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ സാമ്പാറ് പിന്നെ മുട്ട കൊത്തി വരിച്ചത് പിന്നെ ചോറ് അച്ചാറ് ഏതാളും തീറ്റ തുടങ്ങിയിട്ടാണ് അപ്പൊ ഞങ്ങള് അമ്മന്ന് ബീഫ് മേടിച്ചിട്ടുണ്ട് പോർക്ക് മേടിച്ചിട്ടുണ്ട് പോർക്കിന്റെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇതിൽ ഉൾക്കൊള്ളിക്കണില്ല പോർക്കിന്റെ സെപ്പറേറ്റ് ഇന്ന് എടുക്കുന്നുണ്ട് ചോറുണ്ണാട്ടാ ല്ല വെറുതെ ടൈം പാസിന് കളിക്കുന്നതാണ് രണ്ട് കുടുംബന്മാരുണ്ടേ ഉണ്ടാട പാച്ചു നീയാണ് ഉണ്ണിക്കതൊക്കെ കാണിച്ചു കൊടുക്കണ കേട്ടാ രണ്ടാളും കുളിച്ച് കുറിയൊക്കെ തൊട്ടത് വിളക്ക് വെക്കാൻ വന്നേക്കട്ടെ നാളും ചൊല്ല ദൈവം ദൈവം
കൊണ്ട് ഇഡ്ഡലി കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ചോറൊക്കെ ഉണ്ടായിട്ട് ചോറ് വേണ്ട, ഇഡ്ഡലി മതിന്ന് കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. നിനക്ക് പാപ്പ വേണ്ടേട്ടാ, മാമനെ കണ്ടിട്ട് വിളിച്ചു നോക്കിക്കേട്ടാ. മാമ എവിടെയാ? മാമൻ എവിടെ? മാമൻ മാമ മാമന്റെ പേരെന്താ? മാമന്റെ വീഡിയോ പറയാ. അമ്പാട്ടിയെ വിളിച്ച അമ്പാട്ടിയെ അപ്പതേ നമ്മുടെ പോർക്ക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ട്ടാ. തുറക്ക് ചേട്ടാ, ഓപ്പൺ ഓപ്പൺ അൺബോക്സിങ് വീഡിയോ ആണ്. പോർക്ക് മറ്റേ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടമ്മ. അങ്കമാലി പോർക്ക് അല്ല ട്ടാ, ഇത് തൃശ്ശൂരി ശാരദമ്മയുടെ പോർക്കാണ്. സ്പെഷ്യൽ കുക്ക് അടിപൊളി വെറൈറ്റി കഴിക്കുന്നുള്ളൊരു കഴിക്കുന്ന ഇളക്കിട്ടങ്ങട് കാണിച്ച് എടുക്കണ്ടേ ശാരദമ്മയുടെ കുക്കിങ് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ പോർക്കിന്റെ കഷ്ണം നല്ല കായ കഷ്ണം കേട്ടോ. പ്ലേറ്റ് എടുക്ക, പ്ലേറ്റ് എടുക്ക. ഇതില് കായര് പോർക്കിട്ടാന്ന് എനിക്ക് തോന്നി. നേരത്തെ ഞാൻ രണ്ട് അപ്പൊ ഞാൻ നമ്മുടെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കലിന്റെ സമയായിട്ടാ. അധികം കാര്യങ്ങളൊന്നും എടുക്കാൻ വരുള്ളൂ. ഇംഗ്ലീഷ് ഡിന്നർ റെഡിയാ, ഡിന്നർ റെഡി. ഞങ്ങള് ഈ വീട്ടിലെ ഫുഡ് കഴിക്കുക, രാവിലെ ചോറിന്, രാവിലെ ചായ കുടിക്കുക, ഉച്ചക്ക് ചോറിന, വൈകുന്നേരം ചോറിന, പിന്നെ കളിക്കുക, തന്നെയാണ് ഞങ്ങളുടെ ഡെയിലി ഉള്ളോ. വേറെ പ്രത്യേകിച്ച് കാണിക്കാറില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഡെയിൽ ലൈഫിന്റെ ഫുഡ് കഴിക്കലായി. ഇനി കുറച്ചേരം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയാനെങ്കിൽ ടി വി കാണും. അത് കഴിഞ്ഞ് നേരെ കിടന്ന് ഉറങ്ങും. അതെ പച്ചോ, എല്ലാരും കൂട്ടിട്ട് ഇവിടെ ഭയങ്കര കളിയാട്ടൂതം. അയ്യോ ഭൂതം, ഇതിന്റെ ഇടയിൽ വേറൊരെണ്ണം കൂടിട്ടോ. എവിടെ കാണാനില്ല? ഇനി വേറൊരു കുട്ടീനെ കാണിച്ചു തരാട്ടാ. ഏറ്റവും ചെറിയ കുട്ടിയെ മോക്കൊന്നും കാണട്ടെ. ഏറ്റവും ചെറിയ കുട്ടിയുടെ ഇവിടെ ഉണ്ണിയോടെ ഒപ്പം കളിക്കുക, അങ്ങ് എടുക്കുക. അപ്പതേ ഞങ്ങള് ഞങ്ങളുടെ പിള്ളേരൊപ്പം കളിച്ചോണ്ടിരിക്കട്ടാ. അല്ല ഇടുവോ? ആയി പറഞ്ഞിട്ട് പാച്ചിമോടെ തല്ലൂടെ ഇവിടെ രണ്ടും കൂടിയിട്ട് സമ്മതിക്കില്ല. അപ്പൊ അമ്മായി എടുത്തേക്ക് കിടക്ക്, ഇവിടെ അമ്മായി എടുത്തേക്ക് കിടക്ക്. അപ്പൊ പാച്ചിട്ട് അവിടെ കിടന്നോട്ടെ. ആ ദേ ദേ ഹായ് പറഞ്ഞ അവരോട്, ഹായ് പറഞ്ഞ കുട്ടി ഉറങ്ങാൻ പറയണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ ഉറങ്ങട്ടെ കേട്ടാ. ഹായ് ബൈ പറഞ്ഞ പച്ച, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഇന്നത്തെ ഡേ ഇൻ ലൈഫ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. സ്വപ്നമായിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കും. ബൈ.